അപ്പൊ പിന്നെ ആഘോഷങ്ങളൊന്നും വേണ്ടെന്നാണോ മഹേട്ടൻ പറയുന്നത്? അതല്ലേ ഗൗരി നല്ലത്. സോറി ശ്രേയ, ഞാൻ അറിയാതെ. ലളിതമായൊരു വിവാഹം പോരെ, അതല്ലേ നല്ലത്. എന്റെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. എന്റെ പരിമിതികളോട് പൊരുത്തപ്പെടാൻ നീയും തയ്യാറാവണം. ഇപ്പോഴും അവന്റെ മനസ്സിൽ ഗൗരിയാണെന്നാ തോന്നേ. അവളെ മനസ്സിൽ വെച്ചോണ്ടാണോ മഹി എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നേ? അത്ര പെട്ടെന്ന് ഗൗരി മഹിയുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഗൗരി മഹിയുടെ ഭാര്യ മാത്രമായിരുന്നില്ല, അവന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാ. എളുപ്പത്തിൽ മായച്ചു കളയാവുന്നതോ മറക്കാവുന്നതോ ആയൊരു ബന്ധമല്ല അത്. അപ്പൊ പിന്നെ മഹിയുടെ ജീവിതത്തിൽ ശ്രേയയുടെ സ്ഥാനം എന്താ? ഇതത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമല്ല. വിവാഹം കഴിയുമ്പോ മഹിയേട്ടൻ ശ്രേയയുടെ വഴിക്ക് വരും. ആ നിയന്ത്രേഷ്മൊന്നും ഇണ്ടാത്തത്. ഈ കാര്യത്തില് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. മോളെ വീടമ്മ. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മഹിയെ മാത്രം. ആഗ്രഹം തന്നെയല്ലേ നടക്കാൻ പോകുന്നത്. എല്ലാം നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതേ നിവൃത്തിയുള്ളൂ. അതല്ലേ ഗൗരി നല്ലത്. മഹിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഗൗരിയാ. അത് മാറണം, അത് മാറ്റണം. മഹിയേട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ശ്രേയ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വന്ന് കിടക്കാൻ നോക്ക്. കിടന്നാലും എനിക്ക് ഉറക്കം വരും എന്ന് തോന്നില്ല അമ്മേ. അതെന്താ? ഇന്ന് മഹിയേട്ടൻ ഗൗരിയുടെ പേര് വിളിച്ചത് കേട്ടില്ലേ? അവന് ഗൗരിയെ അങ്ങനെയൊന്നും മറക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നീ വേണം പതിയെ അതൊക്കെ മാറ്റിയെടുക്കാൻ. പക്ഷെ അതിനു മുമ്പ് ഈ വീട്ടിൽ അവളുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതാക്കണം. അതിനുവേണ്ടി പ്ലാൻ ചെയ്തൊന്നും നടന്നില്ലല്ലോ. എല്ലാം ആകെ എങ്ങ തകർത്തില്ലേ? എന്താ നാത്തൂനെ, നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? ഞങ്ങളവരൊന്ന് സംസാരിച്ച് നിൽക്കുമായിരുന്നു. നാത്തൂൻ ജോത്സ്യനെ കണ്ട് ഗൗരിയുടെ ബാധ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. അതെ, ഇനി ആ വഴി നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. എങ്കിൽ ഗുരുവമ്മയെ ചെന്ന് കണ്ട് എന്തെങ്കിലും വഴി ചോദിക്കട്ടെ. ചോദിക്കേ. വീട്ടിൽ മരിച്ചുപോയ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഗൗരിയുടെ ആത്മാവിനെ തളച്ചേ പറ്റൂ. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. എന്റെയും മഹിയേട്ടന്റെയും വിവാഹ തീയതി നിശ്ചയിച്ചു. വിവാഹം മുടക്കാൻ ഗൗരിയുടെ ആത്മാവ് എന്തെങ്കിലും ചെയ്യുമെന്നൊരു ഭയം എനിക്കുണ്ട്. അന്ന് നടത്തിയ പൂജ ഫലം കണ്ടില്ലല്ലോ. ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കാനും നമുക്ക് കഴിഞ്ഞില്ല. ഗൗരി ഇപ്പോൾ കൂടുതൽ ശക്തിയായിട്ടുണ്ടാവാം. അവളെ ഇനി ബന്ധിക്കണമെങ്കിൽ കടുത്ത ക്രിയകൾ വേണ്ടിവരും. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവള് കല്യാണം മുടക്കരുത്. അത് മതി എനിക്ക്.
ഗൗരി ഇപ്പോൾ ഇരട്ടി ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവളിപ്പോൾ പ്രതികാര ദാഹിയായി മാറിയിരിക്കുകയാണ്. ശക്തമായ ക്രിയകൾ നടത്തി ഗൗരിയെ ബന്ധിച്ചില്ലെങ്കിൽ കല്യാണം മുടക്കുമെന്ന് മാത്രമല്ല, അവൾ നിങ്ങളെയെല്ലാം ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. എങ്കിൽ ഇന്ന് തന്നെ എന്താന്ന് വെച്ചാ ചെയ്യാൻ ഗുരുമ? അങ്ങനെ ചെയ്താ പോരാ. അമാവാസി നാൾ രാത്രി വീട്ടിൽ വെച്ച് പൂജ ചെയ്ത് അവളെ ബന്ധിക്കണം. ആ പൂജക്ക് മാഹി ഉണ്ടാവണം. മഹേട്ടനെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം, പക്ഷേ ഇത്തവണ അവള് രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ പറയുന്നതെല്ലാം ചെയ്താൽ അവൾ ഇനി രക്ഷപ്പെടില്ല, അത് ഉറപ്പ്. അത് ഇവിടെ വച്ചൊരു പൂജ നടത്തണം. പൂജയോ? അതെ, ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവല്ലേ. കണ്ണീറും ദൃഷ്ടിദോഷവും ഒക്കെ ഒരുപാടുണ്ടാവും. അതെല്ലാം മാറി വീട്ടിൽ ഐശ്വര്യം നിറയാൻ പൂജ നടത്തണം. പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ വിവാഹം നടത്താനും നിന്റെയും ശ്രേയയുടെയും ദാമ്പത്യം വിജയകരമാവാനും ഈശ്വരാധീനം വേണം. അതിനെല്ലാം കൂടിയാണ് ഈ പൂജ ചെയ്യുന്നത്. കുറച്ചുനാളും മുമ്പല്ലേ നമ്മളിങ്ങനെ ഒരു പൂജ ചെയ്തത്? ഈ എപ്പോഴെപ്പോഴും ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതല്ലേ. ആ ശരി, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ പൂജയിൽ നീയും ശ്രേയയും ഒന്നിച്ചുണ്ടാവണം, എന്നാലേ പൂജയുടെ പൂർണ്ണ ഫലം ഉണ്ടാവും. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് നീ ആരെങ്കിലും ഏൽപ്പിക്ക്. ജീവിതത്തിൽ എപ്പോഴും ആദ്യ സ്ഥാനം കുടുംബത്തിനായിരിക്കണം. കമ്പനിയിലെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഞാൻ പൂജയിൽ പങ്കെടുത്തോളാം. അത് മതി. ഭദ്രകാളിയായ നമഃ. ഓം പ്രചണ്ഡരൂപേ നമഃ. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര. ഓം ക്രീം കാളീശ്രീ നമഃ. ഘോര ഘോര പ്രസ്തുര പ്രസ്തുര. ഓം ഭുജംഗായ നമഃ. ഓം കാലഭൈരവായ നമഃ. ഓം ഭട്ട് സ്വാഹ. ആ പുഷ്പങ്ങൾ എല്ലാവർക്കും കൊടുത്തോളൂ. കാലഭൈരവായ നമഃ. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര. ഓം ക്രീം. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര സ്വാഹ. ഓം
ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര സ്വാഹ ഓം പ്രസ്തുര പ്രസ്തുര ഘോര ഘോര ഓം കാലഭൈരവായ നമഃ ഓം ശിവായ നമഃ ഓം കാളീശ്വര്യായ നമഃ ഓം ക്രീം എല്ലാവരും പൂക്കൾ അർപ്പിച്ചോളൂ. ഞാനെന്നാ മാറിക്കോട്ടെ, എനിക്കൊന്ന് പുറത്തു പോണം. പോയിക്കോളൂ. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര ഓം ഭട്ട് സ്വാഹ. പൂജ എന്റെ ശക്തി കളഞ്ഞു തുടങ്ങി. ഇത് മുടക്കാൻ എന്തെങ്കിലും ചെയ്ത്. ഘോര പ്രസ്തുര പ്രസ്തുര ഓം ഭട്ട് സ്വാഹ. ഗംഗെ, ഓം കാലകാലായ കാളീശ്വരീ നമഃ. ഗംഗേ, ആരാ ആരാ? ഓം ഭുജംഗായ നമഃ. വിളിച്ചതുപോലെ തോന്നിയില്ല, സ്വപ്നം കണ്ടതാണോ? ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര സ്വാഹ. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര. ഇതെന്താ രാത്രിയില് ആരാ മന്ത്രങ്ങൾ ചൊല്ലുന്നത്? പിന്നെ വേഗം താഴേക്ക് ചെല്ലൂ, അവരെ തടയൂ. പ്രചണ്ഡരൂപീ നമഃ. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര സ്വാഹ. ഓം ക്രീം ഘോര ഘോര പ്രസ്തുര പ്രസ്തുര സ്വാഹ. ഓം പ്രസ്തുര പ്രസ്തുര. എന്താ ഇവിടെ നടക്കുന്നത്? ലക്ഷ്മി പൂജയാ? ഇത് അതിനുള്ള മന്ത്രങ്ങളല്ലല്ലോ. ഓം കാളീശ്വര്യായ നമഃ. അഭിപ്രായം ചോദിക്കാൻ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അതെ, കഴിഞ്ഞ തവണത്തെ പൂജ മുടക്കിയതവള്, അതിന്റെ എല്ലാം അനുഭവിച്ചത് നമ്മള്. ഇപ്രാവശ്യം നീ പൂജ മുടക്കിയ, നിന്നെ പിടിച്ച് ഞാൻ ഈ ഹോമം കൊണ്ടിട്ടിടും, നോക്കിക്കോ. പൂജ നടക്കുമ്പോ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പിശോട്ടിന് അവിടെ പോയി നിക്ക്, നീ മാറി നിക്ക്. ഗംഗെ, വെറുതെ പൂജ മുടക്കാൻ നോക്കരുത്.
എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ ഒരു ശല്യവും ഉണ്ടാവില്ല. ബാധയെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഗുരുവമ്മ പറഞ്ഞ പൂജയും ചടങ്ങും എല്ലാം പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ നടത്തി. അതെ, ഇതോടെ ഗൗരിയുടെ ശല്യം തീർന്നിട്ടുണ്ടാവും. അതെങ്ങനെയാ നമ്മൾ ഉറപ്പിക്കുക? ഇന്നലെ നടത്തിയ പൂജയും ചരടുകെട്ടും ഒക്കെ ഗൗരിയെ ഇല്ലാതാക്കിയോന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയേ ഉള്ളൂ. ഗൗരിയെ നമുക്ക് പ്രകോപിപ്പിച്ചു നോക്കാം. മാളുവിനെ ഉപദ്രവിച്ചാൽ ഗൗരി വിശ്വരൂപം പുറത്തെടുക്കും. അത് മതി, അവൾക്ക് ശക്തി പോയോ ഇല്ലയോ എന്ന് അറിയാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ റിസ്ക് എടുക്കാതെ അറിയാൻ പറ്റില്ല അമ്മേ. ഷോ, ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോ ഗൗരി നമ്മളെ തൂക്കിയെടുത്ത് തറയിലടിച്ചോ നമ്മളും പ്രേതമായിട്ട് ഗൗരിയുടെ കൂടെ നടക്കേണ്ടി വരും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ ഇനി ജീവിക്കാൻ വയ്യ. എന്റെ വിവാഹം നടക്കണമെങ്കിൽ ഗൗരിയുടെ ശക്തി ഇല്ലാതാവണം, അല്ലെങ്കിൽ അവൾ ആ വിവാഹം മുടക്കും, അത് ഉറപ്പാ. ഗൗരി ഇല്ലാതാക്കാനാ നമ്മൾ ഈ പാടൊക്കെ പെട്ടത്. അതിന്റെ ഫലം എന്താണെന്ന് അറിയണ്ടേ? അറിയണമെന്നുണ്ട്, എന്നാലും ഒരു എന്നാലും ഇല്ല, നമുക്കത് അറിഞ്ഞേ പറ്റൂ. അമ്മ തന്നെയാ അതെന്നെ ഓർമ്മിപ്പിച്ചത്. ഛേ, പറയണ്ടായിരുന്നു. ഗൗരി വിവാഹം മുടക്കൊന്ന് പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ കൈകൊണ്ടങ്ങ് മരിക്കുന്നത് തന്നെയാ. വെറുതെ മരിക്കുന്ന കാര്യമൊന്നും പറയില്ലേ. മനസ്സിൽ ഒരുപാട് സ്വപ്നം കണ്ട് കൊതിച്ച പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുക. ഈ സമയത്ത് ആവശ്യമില്ലാത്ത വാക്കൊന്നും നാവിൽ വരാൻ പാടില്ല. ഗൗരിയുടെ ശക്തി ഇല്ലാതായ ഒരു തടസ്സമില്ലാതെ ഞാൻ മഹിയേട്ടിനെ വിവാഹം കഴിക്കും. ആ വിവാഹം കഴിഞ്ഞ അമ്മയാ ഇവിടുത്തെ മഹാറാണി. ഓ, കൈലാസത്തിലെ ഹൈമവതി. ആ, അതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചോ, അപ്പോ ധൈര്യമൊക്കെ താനി വരും. വന്നു, ധൈര്യം വന്നു. വാ, നമുക്ക് ആ കുട്ടിപ്പിശാചിന് രണ്ടെണ്ണം കൊടുക്കാം. ഗൗരി തീർന്നോ അതോ ഉണ്ടോ എന്ന് ഇപ്പൊ തന്നെ അറിയാം. വാ മോളെ.